ഹായ് എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ പ്രതിപതനത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രകാശം ഒരു വസ്തുവിൻ്റെ ഉപരിതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശം വസ്തുവിൻ്റെ ഉപരിതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രതിഭാസത്തെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശ പ്രതിപതനം എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഒരു രശ്മി ആ ഒരു സർഫസിൽ, ഒരു പ്ലെയിൻ മിററിൻ്റെ അല്ലെങ്കിൽ സമതല ദർപ്പണത്തിൻ്റെ സർഫസിൽ പതിക്കുന്നു. അതുപോലെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ AO എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേ അഥവാ പതനരശ്മി. OB എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതനരശ്മി. ഈ AO എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. AO എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, നോർമൽ എന്ന് പറയുന്നത് ഈ പ്രകാശം പതിക്കുന്ന പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ലംബത്തിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. സോ AO എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ OB എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് റേ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന കോണെന്നും അറിഞ്ഞിരിക്കുക. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും പതനക്കോണും പ്രതിപതനക്കോണും. റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഈ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഓൺ ദ സെയിം പ്ലെയിൻ. ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ തലത്തിലായിരിക്കുമെന്നും അറിഞ്ഞിരിക്കുക. സോ റിഫ്ലക്ഷൻ്റെ രണ്ട് കണ്ടീഷൻസാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ തലത്തിലായിരിക്കുമെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനെ പറ്റിയൊക്കെയാണ്. ആ രണ്ട് ഫിഗർ ശ്രദ്ധിക്കുക. ആദ്യത്തേത് ഒരു സ്മൂത്ത് സർഫസ് അഥവാ മിനുസമുള്ള സർഫസിൽ പ്രകാശരശ്മികൾ പതിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ. രണ്ടാമത്തേത് ഒരു റഫ് സർഫസ്, ഒരു റഫ് സർഫസിൽ പ്രകാശരശ്മികൾ പതിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഫിഗറിൽ, ആദ്യത്തേതിൽ പ്രകാശരശ്മികൾ എങ്ങനെയാണ് സ്മൂത്ത് സർഫസ് അഥവാ മിനുസമുള്ള സർഫസിൽ പതിച്ചിട്ട് റെഗുലറായിട്ട് ക്രമമായിട്ട് എന്ന് വെച്ചാൽ ഓരോ രശ്മിക്ക് പാരലലായിട്ടുള്ള രീതിയിൽ ഒരു ക്രമമായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേതിൽ എന്താണ് വ്യത്യാസമായ രീതിയിൽ എന്ന് വെച്ചാൽ ഇറഗുലറായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. സോ മിനുസമുള്ള ഒരു പ്രതലത്തിൽ പ്രകാശരശ്മികൾ പതിച്ച് ക്രമമായി പ്രതിപതിക്കുന്നതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശരശ്മികൾ പതിച്ച് ക്രമമായി പ്രതിപതിക്കുന്നതിനെ റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ റഫ് സർഫസിൽ പ്രകാശം പതിച്ച് ഇതുപോലെ ക്രമമല്ലാത്ത രീതിയിൽ പ്രതിപതിക്കുന്നതിനെ ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. അതിന് മലയാളത്തിൽ വിസരിത പ്രതിപതനം എന്നാണ് പറയുന്നത്. സോ റഫ് സർഫസിൽ പ്രകാശരശ്മികൾ പതിച്ച് ആ ഫിഗറിൽ കാണുന്ന പോലെ, രണ്ടാമത്തെ ഫിഗറിൽ കാണുന്ന പോലെ റിഫ്ലക്ട് ചെയ്യുന്നതിനെ വിസരിത പ്രതിപതനം അഥവാ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ വിസരിത പ്രതിപതനത്തിൽ പ്രതിപതനം സംഭവിക്കുന്നുണ്ടെങ്കിലും ഇമേജ് രൂപപ്പെടുന്നില്ല, പ്രതിബിംബം രൂപപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുക. വിസരിത പ്രതിപതനത്തിൽ പ്രതിപതനം സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രതിബിംബം രൂപപ്പെടുന്നില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി വിസരിത പ്രതിപതനം സംഭവിക്കുന്നതാണ് വിസരണം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി വിസരിത പ്രതിപതനം നടക്കുന്നതിനെയാണ് വിസരണം എന്ന് പറയുന്നത്. സോ മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശരശ്മികൾ തട്ടി പ്രതിപതിക്കുന്നത് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. റഫ് സർഫസിലാണെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. വിസരിത പ്രതിപതനത്തിൽ ഇമേജ് രൂപപ്പെടുന്നില്ല എന്നും അറിഞ്ഞിരിക്കുക. സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ, പ്ലെയിൻ മിറേഴ്സിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റീസാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. ദർപ്പണം അഥവാ മിററിൽ നിന്ന് വസ്തുവിലേക്കും അതുപോലെ തന്നെ പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കും ഇമേജിലേക്കുമുള്ള അകലം പ്ലെയിൻ മിററിൽ തുല്യമായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, പ്രതിബിംബം മിഥ്യയായിരിക്കും. ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണ് പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്നത്. ഇമേജ് വെർച്വൽ ആയിരിക്കും അല്ലെങ്കിൽ പ്രതിബിംബം മിഥ്യയായിരിക്കും. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും രൂപീകരിക്കപ്പെടുന്നത്. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള
പ്രതിബിംബം. സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഇമേജ് ആർ ഈക്വൽ. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും രൂപീകരിക്കപ്പെടുന്നത്. സോ മൂന്ന് പ്രത്യേകതകൾ: ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും, പ്രതിബിംബം മിഥ്യ അഥവാ വെർച്വൽ ആയിരിക്കും, വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഇമേജ് ആയിരിക്കും രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ. ഇതാണെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു രണ്ട് മിറേഴ്സ് എടുത്തിട്ട്, രണ്ട് കണ്ണാടികൾ എടുത്തിട്ട് അവ പരസ്പരം അടുപ്പിച്ച് ഒരു ഈ ഏകദേശം ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക, അതിൻ്റെ നടുക്കൊരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിമെൻ്റ് ആണ്. ഒത്തിരി മെഴുകുതിരിയുടെ ഒത്തിരി ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് മിറേഴ്സ് എടുത്തിട്ട് അവയെ അടുപ്പിച്ച് അവിടെ എഡ്ജുകൾ തമ്മിൽ മുട്ടുന്ന രീതിയിൽ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ നടുക്കൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മെഴുകുതിരിയുടെ ഒരുപാട് ഇമേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാകുന്ന പല കോണളവുകളിൽ ഈ മിറേഴ്സ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണമായിരിക്കും പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ആ എണ്ണം കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 360 by theta minus 1. പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 360 by theta minus 1, നമ്പർ ഓഫ് ഇമേജസ് അഥവാ n is equal to 360 by theta minus 1. ഓക്കെ, ഇനി ഇത് വെച്ച് രണ്ട് എക്സാമ്പിളുകൾ ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, കോണളവ് 45 degree ആയ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 360 by theta minus 1. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ദർപ്പണങ്ങൾ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ കോണളവ് 45 degree എന്ന് തന്നിട്ടുണ്ട്. സോ 360 by 45 - 1, അത് നമുക്ക് 7 എന്ന് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം, കോണളവ് 30 degree ആയ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 360 by theta minus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 360 by 30 - 1, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11 എന്ന് ലഭിക്കും. സോ ഇങ്ങനെ എന്താ പറയുക, ദർപ്പണങ്ങൾ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 360 by theta minus 1. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പ്രതിബിംബങ്ങളുടെ എണ്ണം ലഭിക്കുമെന്നും അറിഞ്ഞിരിക്കുക. ഇനി പറയാൻ പോകുന്നത് കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെയും ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, കോൺവെക്സ് മിറർ. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ രൂപപ്പെടുന്നു. കോൺവെക്സ് മിററിൽ ഇമേജ് എപ്പോഴും പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനുമിടയിൽ രൂപപ്പെടുന്നു എന്ന് അറിഞ്ഞിരിക്കുക. സോ ഫസ്റ്റ് പോയിന്റ്, പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ രൂപപ്പെടുന്നു. നെക്സ്റ്റ് വൺ, പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. കോൺവെക്സ് മിററിൽ പ്രതിബിംബം, ഇമേജ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ്, വെർച്വൽ, ഇറക്റ്റ്, ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. നോട്ട് ചെയ്യുക, പലപ്പോഴും ബി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിററാണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് മിറർ. ഓക്കെ, റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ. സോ മൂന്ന് പോയിന്റുകൾ, പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും, അതുപോലെ പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും, റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ. നെക്സ്റ്റ് വൺ, കോൺകേവ് മിറർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. വളരെ അകലെ നിന്നുള്ള പ്രകാശരശ്മികളെ കോൺകേവ് മിറർ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതുപോലെ മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായി അകലേക്ക് പ്രതിപതിക്കുന്നു. രണ്ട് പോയിന്റുകൾ, കോൺകേവ് മിററിന്റെ ആദ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, വളരെ അകലെ നിന്നുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കോൺകേവ് മിറർ കേന്ദ്രീകരിക്കുന്നു, അതുപോലെ തന്നെ മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ അകലേക്ക് സമാന്തരമായി പ്രതിപതിക്കുന്നതും കോൺകേവ് മിററാണെന്ന് അറിഞ്ഞിരിക്കുക. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. സോ എൻലാർജ്ഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കോൺകേവ് മിററിൽ രൂപീകരിക്കപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും അതുപോലെ നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നത് കോൺകേവ് മിറർ. ഓക്കെ, നെക്സ്റ്റ്, വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയെയാണ് വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ദ ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് എ മിറർ ഈസ് ദ മാക്സിമം റേഞ്ച് ഓഫ് വിഷൻ ത്രൂ ദ മിറർ. ഒരു മിററിലൂടെയുള്ള മാക്സിമം റേഞ്ച്, അതിനെയാണ് വീക്ഷണ സ്ഥിരത, വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് അതേപടി നിങ്ങൾ നോട്ട് ചെയ്തു പോവുക. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, വീക്ഷണ വിസ്തൃതി. പലപ്പോഴും ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അതുപോലെ പ്ലെയിൻ മിറർ, ഇവയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് വീക്ഷണ വിസ്തൃതി എന്നാണ്. അത് കോൺവെക്സ് മിററിനാണ്.
കോൺവെക്സ് മിററിനാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ. ഓക്കെ, കോൺവെക്സ് മിററിനാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് കോൺവെക്സ് മിറർ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ. കോൺവെക്സ് മിററിനാണ് വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലെന്നും അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.